ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാ. ഇനി ഇതിലും എളുപ്പത്തിൽ ഇനിയൊരു ചെറുപയർ കറി ഉണ്ടാക്കാൻ പറ്റുമോന്ന് സംശയമാണ്. അപ്പോൾ ഇത് ഞാൻ 7-8 മണിക്കൂർ ഓൾറെഡി കുതിർത്താൻ വെച്ച് കഴുകി ഊറ്റി എടുത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിലേക്കിട്ടു. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കണ രീതിയാണ് പറയണത്. ഇത് 1/4 കപ്പാണ് ഞാൻ വെള്ളത്തിലിട്ടത്. ആ ഒരളവാണ് പറയണത് കേട്ടോ. അതിലേക്കൊരു 3 ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. നല്ലോണം ചോപ്പ് ചെയ്യണമെന്നില്ല, നമ്മളെല്ലാം കൂടി വിസിൽ വിളിക്കണതല്ലേ, അതുകൊണ്ട്. പിന്നെ 3 പച്ചമുളക്. പച്ചമുളക് ഞാൻ കീറിയിട്ടില്ല കേട്ടോ. കീറി ഇടുമ്പോൾ കുറച്ച് എരിവ് ജാസ്തിയാവും, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. പിന്നെ ഉപ്പ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തിക്കും പിന്നെ ചോറിനും പറ്റും, ചോറിനും പറ്റുന്നൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം ഇതിലെ മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കും. ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഏതാ ഉപയോഗിക്കണ വെച്ചാൽ ആ ഓയിൽ ചേർത്തോളൂ. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതാ വെച്ചാൽ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനൊരു 4 വിസിലാണ് വിളിപ്പിച്ചത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരും വേണ്ട. ഇനി നമ്മൾ ഈ തക്കാളിയും ഇതൊക്കെ ഒന്ന് ഈ തവിയോണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കും. അപ്പോൾ ഇതായിട്ട് നല്ല മിക്സാവും. ഇതിലും എളുപ്പത്തിൽ ഇനി ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് ഒഴിച്ചു കറി. അതാണ് നമ്മൾ അതിനനുസരിച്ച് വെള്ളം വാരണം എന്ന് പറഞ്ഞത്. ഒന്നിങ്ങനെ തിക്ക് ഗ്രേവി അല്ല. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിൽ താളിച്ചിടുകയുള്ളൂ. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇടയ്ക്കൊരു പാന് വെക്കാം കേട്ടോ. എന്താ അതിലേക്ക് ഞാൻ കുറച്ച് ഓയില് ഒഴിക്കുന്നുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നിൽക്കുകയാണേ, എണ്ണ ചൂടായോ നോക്കിയിട്ടേ. നോക്കിയപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല. അങ്ങനത്തെ ഓരോരോ കോമഡികളൊക്കെ അടുക്കളയിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വറവിനുള്ള സാധനങ്ങൾ, കുറച്ച് ജീരകം 1/4 ടീസ്പൂൺ ജീരകം ഇടാം. എല്ലാം ചൂടായി പൊട്ടി വരുമ്പോഴേക്ക്. പിന്നെ പെരിഞ്ജീരകം 1/4 ടീസ്പൂണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ നമ്മുടെ ഫുള്ള് മല്ലി ഉണ്ടല്ലോ, അത് ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് അത് ഇടുന്നുണ്ട്. പൊടിയല്ല, ഒന്ന് ഞെരടിയിട്ട് അത് ഇടുന്നുണ്ട് 1/4. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണല്ലോ ചെറുപയർ. വെളുത്തുള്ളി 6 എണ്ണം ചതച്ച് വെച്ചത്. തീയൊന്ന് കമ്മിയൊക്കെ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി 6 എണ്ണം ചതച്ചത് അതും. പിന്നെ കറിവേപ്പിലി 3 പച്ചമുളകും. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. ഇതിലെന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടി ഒട്ടുവിടുന്നില്ല. അവസാനം ഞാൻ കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എരിവ് ഈ പച്ചമുളകിൻ്റെയാണ് കേട്ടോ. അപ്പം 2-3 പച്ചമുളക് അതിൽ കീറാതെ ഇട്ടു. ഇതിൽ കീറിയിട്ട് 2-3 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കറിക്ക് ഒരു ചന്തത്തിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു എരിവ് ഫുള്ള് ഈ പച്ചമുളകിൻ്റെ ആവും. ഇതും കൂടി ഒന്ന് വാടി വന്നാൽ നമുക്ക്. ഞാനൊരു 15 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചിട്ടുണ്ട്. നന്നായി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ട് നല്ല ഒരു മണം വരുമല്ലോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇടാം. മുളക് പൊടി നിർബന്ധമില്ല, എരിവിന് വേണ്ടിയിട്ടല്ല. ഞാനൊരു ചന്തത്തിന് മാത്രം 1/2 ടീസ്പൂണ് ഇടുന്നുണ്ട്. കാശ്മീരിയോ എരിവുള്ളതോ
എരിവ് നല്ല കൂട്ടണവർക്കൊക്കെ ഇട്ടാൽ എരിവുള്ള തന്നെ ഇടാം. ഇനി അധികം തീ വേഗം ഓഫ് ചെയ്യുക. നമുക്ക് കറിയിലേക്ക് ഇടാം. ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ നമ്മുടെ കറി. ആഹാ, നമ്മുടെ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഇതിലും എളുപ്പത്തിൽ ഇനിയൊരു കറി ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചേർക്കാം. നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ടേ നമ്മുടെ ചെറുപയറും ആ തക്കാളിയൊക്കെ ഈ തവിയോണ്ട് ഇങ്ങനെ വെക്കുമ്പോഴേക്കന്നെ നന്നായി മാഷായി കിട്ടും. ഇനി എരിവൊക്കെ ഇത് മതിയാവും. എന്താ വെച്ചാൽ നന്നായി എരിവുള്ള പച്ചമുളകാണ്. ഇനി നിങ്ങൾക്ക് ചീനിമുളകാണെന്ന് വെച്ചാൽ ചീനിമുളക് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതിനെ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് നെയ്യ്, നല്ല ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അത്ര മതി. ആ ചൂടോട് കൂടിയിട്ട്, നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചോറും അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്ത് വേണച്ചാൽ കൂട്ടിയിട്ട്, ചപ്പാത്തി പൂരി എല്ലാറ്റിനും പറ്റും കേട്ടോ. ഇതിൽ വേറെ ഗരം മസാലകൾ ഒന്നും ചേർത്തിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.